ഇന്ന് നമ്മൾ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റോ എച്ചലോൺ ഫോമും റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോമും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാൻ പോണേ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ സപ്പോസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ റോ എച്ചലോൺ ഫോം രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ, ഫസ്റ്റ് നോൺ സീറോ നമ്പറിൻ്റെ റോ ഷുഡ് ബി വൺ. അപ്പോൾ റോ ഏതൊക്കെയാണ്? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ നമ്പറിൻ്റെ റോ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇവിടെ എന്താ വൺ ആണ്. അപ്പം ഇറ്റ് ഈസ് വൺ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് റോയിൽ നോൺ സീറോ ആയിട്ട് വാല്യൂസ് ഒന്നും ഇല്ല, എല്ലാം സീറോ ആണ്. ഇനി തേർഡ് റോ നോക്കുക, തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ വാല്യൂ, ഇത് സീറോ, ഇത് വണ്ണ്, ഇത് നോൺ സീറോ വാല്യൂ ഇതല്ലേ, ആ നോൺ സീറോ വാല്യൂ വണ്ണാണോ? വണ്ണാണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. നോൺ സീറോ റോസ് ആർ എബോ റോസ് ഹാവിങ് ഓൺലി സീറോസ്. സീറോ മാത്രമുള്ള റോ, നോൺ സീറോ റോ എവിടെയായിരിക്കണം? ആ സീറോ മാത്രമുള്ള റോയുടെ മേളിലായിരിക്കണം. അപ്പോൾ നോൺ സീറോ റോ സീറോ മാത്രമുള്ള റോയുടെ മേളിലാവണം. അപ്പോൾ ഇവിടെ നമ്മളത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആർ ടൂവും ആർ ത്രീയും, റോ ടൂവും റോ ത്രീയും ഇൻ്റർചേഞ്ച് ചെയ്യണം. എന്നാലാണ് ആ റോ എച്ചലോൺ ഫോം പോലെ ആവുക. അപ്പോൾ ആർ ത്രീനെ ആർ ടൂവിൻ്റെ അവിടെ എഴുതാൻ പോവുക. സീറോ വൺ ത്രീ ഫോർ, പിന്നെ ആർ ടു എടുത്ത് ആർ ത്രീയുടെ അവിടെ. അപ്പോൾ സീറോ 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 അങ്ങനെ. പിന്നെ ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതി, വൺ ടു ത്രീ ഫോർ. അപ്പോൾ ഇതാണ് നമ്മുടെ റോ എച്ചലോൺ ഫോം. അപ്പോൾ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ആണ്. ആദ്യത്തെ എലമെൻ്റ് എന്താ വണ്ണ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റും വണ്ണാണ്. പിന്നെ സീറോ എന്നുള്ള റോ എവിടെ കിടക്കുന്നത്? നോൺ സീറോ റോസൊക്കെ സീറോ എന്നുള്ള റോയുടെ മേളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ രണ്ട് കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഇതെന്താ? റോ എച്ചലോൺ ഫോം എന്നുള്ള മെട്രിക്സ് ആയി. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രണ്ട് കണ്ടീഷൻസ് നോക്കുക. ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് റോ എച്ചലോൺ ഫോമിൽ തന്നെ സെയിം സംഭവമാണ്. ഇനി തേർഡ് കണ്ടീഷൻ വരുന്നത്, ലീഡിംഗ് എലമെൻറ്റ് ഇൻ എനി റോ മസ്റ്റ് ബി ദ ഓൺലി നോൺ സീറോ വാല്യൂ ഇൻ ദാറ്റ് കോളം. കോളം ശ്രദ്ധിച്ചു കേട്ടോ, കോളം. അപ്പോൾ ലീഡിംഗ് എലമെൻറ്റ് എന്താ? ഫസ്റ്റ് റോയിലെ ലീഡിംഗ് എലമെൻറ്റ് ഇത് വണ്ണ്, സെക്കൻഡ് റോയിലെ ലീഡിംഗ് എലമെൻറ്റ് ഈ വണ്ണ്. അപ്പം ലീഡിംഗ് എലമെൻ്റ് ഉള്ള കോളം എടുക്കുക. ആ കോളത്തിൽ ലീഡിംഗ് എലമെൻ്റ് മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ സീറോ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോം. ഫസ്റ്റ് റോയിൽ ഇത് വണ്ണ്, ബാക്കിയുള്ള എലമെൻറ്റുകളൊക്കെ സീറോ. അപ്പോൾ ഞാൻ ഈ കോളം, അപ്പോൾ ഇതാട്ടോ കോളം. അപ്പോൾ ആ കോളം ഞാൻ എടുത്ത് ചെയ്താൽ വണ്ണ് സീറോ സീറോ. ഇതാണ് ഫസ്റ്റ് റോയിലെ ലീഡിംഗ് എലമെൻറ്റുള്ള കോളം. ഇത് ഫസ്റ്റ് റോയിലെ ലീഡിംഗ് എലമെൻറ്റുള്ള, ഇതാണ് ഫസ്റ്റ് റോ, അതിൽ ലീഡിംഗ് എലമെൻറ്റാണ് ഈ വൺ. അതുള്ള കോളമാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ചെയ്തേക്കണം വണ്ണ് സീറോ സീറോ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ലേ? ആ വണ്ണ് മാത്രമേ ഉള്ളൂ, ലീഡിംഗ് എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ സീറോ ആണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് റോ എടുക്കാൻ പോവുക. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ വാല്യൂ ഏതാ? ഇത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റോയിലെ ലീഡിംഗ് എലമെൻറ്റ്. അതുള്ള കോളം എഴുതാൻ പോവുക, വണ്ണ് സീറോ ടു. അപ്പോൾ കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെയാണ്? ആ കോളത്തിൽ ലീഡിംഗ് എലമെൻറ്റ് മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ സീറോ ആയിരിക്കണം. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താ? ഇവിടെ ഒരു ടു ഉണ്ട്. അപ്പോൾ ആ ടു നമ്മൾ എന്ത് ചെയ്യണം? ടു നമ്മൾ സീറോ ആക്കണം. അപ്പോൾ ടു സീറോ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടു ഏത് റോയില്? ഫസ്റ്റ് റോയിൽ. അപ്പോൾ നമ്മൾ ഏത് റോയിൽ ഓപ്പറേഷൻ ചെയ്യണ്ടേ? ഫസ്റ്റ് റോയിൽ ഓപ്പറേഷൻ ചെയ്യണം. എന്തോ ഓപ്പറേഷൻ ചെയ്യണ്ടേ? ഇത് ടു ആണ്. അപ്പോൾ ആർ വൺ മൈനസ് ആർ ടു എന്ന് എഴുതിയാൽ സീറോ ആവുമോ? ഇല്ല, നമ്മളിത് ഇവിടെ ഈ ടു എടുത്തിടണം. അപ്പോൾ ടു ആർ ടു കൊണ്ട് നമ്മൾ ആർ വണ്ണിനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആർ വൺ മൈനസ് ടു ആർ ടു. അപ്പോൾ ആർ വൺ എന്താ? ടു മൈനസ് ആർ ടു എന്താ? വണ്ണ്. അപ്പോൾ വണ്ണിൻ്റെ ടു ചെയ്യുമ്പം ടു. അപ്പോൾ ടു മൈനസ് ടു എന്താവും? സീറോ ആവും. അപ്പോൾ ടു ആർ ടു കൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ടു ആർ ടു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിൽ എഴുതി വെക്കുക. ടു ഇൻറ്റു സീറോ സീറോ, ടു ഇൻറ്റു വൺ ടു, ടു ഇൻറ്റു ത്രീ സിക്സ്, ടു ഇൻറ്റു ഫോർ എയ്റ്റ്. അപ്പോൾ നമ്മൾ ടു ആർ ടു ഒരു സ്ഥലത്ത് എഴുതി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർ വൺ കൊണ്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആർ വൺ വൺ മൈനസ് സീറോ, അപ്പോൾ എന്തായി? വണ്ണ്. ടു മൈനസ് ടു, അപ്പോൾ എന്തായി? സീറോ. ത്രീ മൈനസ് സിക്സ്, മൈനസ് ത്രീ ആവും. പിന്നെ ഫോർ മൈനസ് എയ്റ്റ്, അതെന്താവും? മൈനസ് ഫോർ ആവും. ഫസ്റ്റ് റോ എഴുതി. ഇനി നമ്മൾ സെക്കൻഡ് റോ എഴുതുക. സീറോ വൺ ത്രീ ഫോർ. അപ്പോൾ സെക്കൻഡ് റോ അതുപോലെ എഴുതി, തേർഡ് റോയും അതുപോലെ എഴുതി. ഇനി നമ്മൾ നോക്കുക കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്. അപ്പോൾ ഫസ്റ്റ് റോയിലെ നമ്പർ, ലീഡിംഗ് എലമെൻറ്റ് അത് വണ്ണാണ്. ഈ നോൺ സീറോ റോസൊക്കെ സീറോ ഉള്ള റോയുടെ മേളിലായിരിക്കണം. ആ സെൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഡിംഗ് എലമെൻറ്റുള്ള കോളത്തിൽ ആ വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ബാക്കിയുള്ള വാല്യൂസൊക്കെ സീറോ ആവണം. ലീഡിംഗ് എലമെൻറ്റ് ദേ വണ്ണാണ്. അതുള്ള കോളത്തിൽ വണ്ണ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ സീറോയാണ്. വണ്ണ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ സീറോ ആണ്. അപ്പം ഇതാണ് റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോം. അപ്പം നമ്മൾ ഇത് റോ എച്ചലോൺ ഫോം, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
അപ്പോൾ കണ്ടീഷൻ വെച്ച് ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിനെ നമ്മൾ റോ എക്സലോൺ ആക്കണം, റെഡ്യൂസ്ഡ് റോ എക്സലോൺ ആക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താ, നോൺ സീറോ വാല്യൂ വൺ ആയിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ നോൺ സീറോ വാല്യൂ വൺ ആണ്, പിന്നെ സെക്കൻഡ് റോയിൽ നോൺ സീറോ വാല്യൂ വൺ ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൺ ആക്കണം. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ വാല്യൂ വൺ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് റോയിൽ ഇത് കിടക്കുന്നത്, അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിൽ ഓപ്പറേഷൻ ചെയ്യണം. സെക്കൻഡ് റോയിൽ കിടക്കണം ടു. അപ്പോൾ സെക്കൻഡ് റോ ആർ ടു, ആർ ടുവിൽ ഓപ്പറേഷൻ ചെയ്യണം. എന്ത് ഓപ്പറേഷൻ ചെയ്യേണ്ടത്, ആർ ടു ഇൻറ്റു വൺ ബൈ ടു ചെയ്താൽ പോരെ. ടു ഇൻറ്റു വൺ ബൈ ടു ചെയ്യുമ്പോൾ അത് വൺ ആവില്ലേ? ഇപ്പോൾ റോ എടുത്ത് എഴുതുക, വൺ വൺ ടു സി, സെക്കൻഡ് റോ സീറോ സീറോ വണ്ണു. അപ്പോൾ ഇതാണ് നമ്മുടെ റോ എച്ചലോൺ ഫോം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കിക്കോ. ഇനി നമ്മളിതിനെ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോം ആക്കണം. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോമിൽ ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് സെയിം ആണ്. ഇനി തേർഡ് കണ്ടീഷൻ നോക്കുക, കോളത്തിൽ ഫസ്റ്റ് ലീഡിങ് എലമെൻ്റ് ഉള്ള കോളം നോക്കുക. ആ കോളത്തിൽ ലീഡിങ് എലമെൻ്റ് ഉള്ള കോളം എടുക്കുക. ആ കോളത്തിൽ ലീഡിങ് എലമെൻറ്റ് മാത്രമേ നോൺ സീറോ ആയിട്ട് പാടുള്ളൂ, ബാക്കിയുള്ള എലമെൻറ്റൊക്കെ സീറോ ആയിരിക്കണം. അപ്പോൾ ലീഡിങ് എലമെൻറ്റ് ഇത്, ആ കോളം എടുത്തു, ഞാൻ കോളം എടുത്ത് എഴുതി, ലീഡിങ് എലമെൻറ്റ് വൺ, ബാക്കിയുള്ള എലമെൻറ്റുകളൊക്കെ എന്താ സീറോ ആണ്. ലീഡിങ് എലമെൻറ്റുള്ള കോളം നോക്കുക കേട്ടോ. ഇനി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് എവിടെയാണ്, ഈ വൺ, അതുള്ള കോളം എടുക്കുക. അപ്പോൾ കോളം എന്താ, വണ്ണും ടുവും. അപ്പോൾ കണ്ടീഷൻ വെച്ച് ലീഡിങ് എലമെൻറ്റ് മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ള എലമെൻറ്റൊക്കെ സീറോ ആവണം. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു ടു ഉണ്ട്, അപ്പോൾ ആ ടു നമ്മൾ എന്ത് ചെയ്യണം, സീറോ ആക്കണം. അപ്പോൾ ആ ടു ഏത് റോയിൽ കിടക്കണേ, ഫസ്റ്റ് റോയിൽ കിടക്കണേ. അപ്പോൾ നമ്മൾ ഏത് റോയിൽ ഓപ്പറേഷൻ ചെയ്യണ്ടേ, ഫസ്റ്റ് റോയിൽ ഓപ്പറേഷൻ ചെയ്യണം. എന്ത് ഓപ്പറേഷൻ ചെയ്യണ്ടേ, ആർ വൺ മൈനസ് ടു ആർ ടു എഴുതണം. അപ്പോൾ വൺ മൈനസ് സീറോ വൺ എന്ന് കിട്ടും, പിന്നെ വൺ മൈനസ് സീറോ പിന്നെയും വൺ എന്ന് കിട്ടും, ടു മൈനസ് ടു ആർ ടു. ടു ആർ ടു എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു ടു. അപ്പോൾ ടു മൈനസ് ടു ആർ വൺ എന്ന് പറഞ്ഞാൽ ടു, മൈനസ് ആർ ടു ഇൻറ്റു ടു എന്ന് പറയുമ്പം ടു ഇൻറ്റു വൺ, അപ്പോൾ ടു എന്നായി. ടു മൈനസ് ടു ആകുമ്പം സീറോ. ഇതായിരിക്കും നമ്മുടെ പുതിയ ഫസ്റ്റ് റോ. സെക്കൻഡ് റോ സീറോ സീറോ വണ്ണും. ഇനി നമ്മൾ നോക്കുക, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന്. ഫസ്റ്റ് റോയിലെ ലീഡിങ് എലമെൻ്റ് അതിരിക്കുന്ന കോളം നോക്കുക, വണ്ണ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എലമെൻറ്റൊക്കെ സീറോ ആണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ലീഡിങ് എലമെൻ്റ് എടുക്കുക, അതിരിക്കുന്ന കോളം നോക്കുക. ആ കോളത്തിൽ ലീഡിങ് എലമെൻറ്റ് മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ള എലമെൻറ്റുകളൊക്കെ എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു മെട്രിക്സ് കിട്ടിയതിനെ റോ എച്ചലോൺ ആക്കാനും റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ആക്കാനും നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളുടെ ചാൻസ് ആണ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനെ റോ എച്ചലോണും റെഡ്യൂസ്ഡ് റോ എച്ചലോണും ആക്കാൻ നോക്കുക. ഇതായിരിക്കും റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ആകുമ്പോൾ കിട്ടുന്ന ആൻസർ.